എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ലിസ്ബി കിച്ചണിൽ ചെയ്യാൻ പോകുന്നത് ഫിഷിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. ഒരു ഫിഷ് അൽഫാം എന്ന് വേണമെങ്കിൽ പറയാം. ഫിഷ് നമുക്ക് ഗ്രില്ല് ചെയ്യാം ചെറുതായിട്ട് തണ്ടൂരി മസാലയൊക്കെ ചേർത്തിട്ട്. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്, ഹെൽത്തി ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മത്സ്യ ഫിഷറീസിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീനാണ്. ഇപ്പൊ മത്സ്യ ഫിഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലെ സ്ഥാപനമാണ്. ഒരു മത്സ്യം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് വീട്ടിൽ എത്തിച്ചു തരും. ക്ലീൻ ചെയ്ത് നമ്മൾ പറയുന്ന പോലെയൊക്കെ കട്ട് ചെയ്തിട്ട് അവർ എത്തിച്ചു തരുന്നതിന് പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. അപ്പോൾ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഒരുപാട് ഫിഷ് റെസിപ്പീസും നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പോയി നിങ്ങൾ കാണാം. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയായിരിക്കും. ഓക്കെ, നമ്മളിവിടെ 1 കിലോ കരിമീനാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ 3 വലിയ കരിമീൻ ഉണ്ട്. ഇവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ ചില്ലി പൗഡറും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. 1 കറുവാപ്പട്ട, 1 ടീസ്പൂൺ നല്ല ജീരകം, 5-6 കറിയാമ്പൂ, പിന്നെ 1 ചെറിയ തക്കോലത്തിന്റെ കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നട്ട്മെഗ് ഉണ്ടല്ലോ, നട്ട്മെഗ് 1 പകുതി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. 1 ചെറുനാരങ്ങ മുഴുവൻ നമുക്ക് വേണം. പിന്നെ 3 പച്ചമുളക്, 5-8 വെളുത്തുള്ളി, ഈ ഒരു സൈസില് ഉള്ള ഇഞ്ചി. ഇവിടെ നമ്മൾ കുറച്ച് കടൽമാവ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 1 ടേബിൾ സ്പൂൺ ആണ് കടൽമാവ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ 1/2 കപ്പ് തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും വേണം. അപ്പൊ ഈ ഫിഷ് കിട്ടുമ്പോൾ ഞാൻ സാധാരണ ചെയ്യാറുള്ള പോലെ നന്നായിട്ട് ഒന്നുകൂടി കഴുകി ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങയും ഞാൻ തിരുമ്പി വെക്കും. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ഞാൻ കഴുകി എടുത്തിട്ടാണ് കൊണ്ടുവച്ചത്. അപ്പൊ ഇത് നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്ലിറ്റ് ചെയ്തെടുക്കണം. എന്നാലേ മീൻ കുളിക്ക് നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോ കുറച്ചുപേരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും. അതെല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളെ സപ്പോർട്ട് ചെയ്യാം, അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മള് മുൻപും ഒരു അൽഫാം, ഒരു ഗ്രിൽഡ് ഫിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നമ്മള് ഇതിന്റെ ഉള്ളിലൊക്കെ, അപ്പൊ വലിയൊരു മീനായിരുന്നു കേട്ടോ, അത് 1.5 കിലോ വലിപ്പമുള്ള വലിയൊരു ഫിഷ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിലൊക്കെ നമ്മള് വെജിറ്റബിൾസ് ഒക്കെ ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കൽ കേട്ടോ. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇടാം. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അത് ഗ്രിൽ ചെയ്ത് വരുമ്പോ അതിനുള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ. ഇതിലിപ്പോ അതില് വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല നമുക്ക്, ചെറിയ അത്ര വലിപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്ലിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ മുളക് പൊടി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി പിടിപ്പിക്കണം. മഞ്ഞൾപ്പൊടി, ഉപ്പ്, നമുക്ക് കൈയോണ്ട് തന്നെ ജസ്റ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തേച്ച് പിടിപ്പിച്ചാൽ നന്നായിട്ട് ഇത് ഇതാവും കേട്ടോ, ഉള്ളിലേക്കൊക്കെ കയറും. 2 സൈഡ് ഇതുപോലെ ചെയ്യണം. അതുപോലെ മീനിന്റെ ഉള്ളിലേക്കും നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് 1-10 മിനിറ്റ് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ഇനിയിപ്പോ നമ്മളൊരു ചീനച്ചട്ടി ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മസാലകളൊക്കെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ കുരുമുളക്, മല്ലി, ഒന്നൊരു 10 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മറ്റ് നമ്മുടെ മസാലകൾ ഇടാം കേട്ടോ. ജീരകം, കറുവാപ്പട്ട എല്ലാം, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കസൂരിമേത്തി ഇട്ടാൽ മതി. അപ്പൊ ഇതൊന്നും 1 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കി.
ചെറുതായിട്ട് പൊട്ടി വരുന്നത് കേട്ടോ. ഒന്നുകൂടി നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കസൂരിമേത്തി ഇടാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കസൂരിമേത്തി ഇട്ട് കൊടുക്കാം. ഇതിപ്പോ കൂളായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മിക്സിയുടെ കപ്പിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മള് പൊടിച്ചെടുത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മള് പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചേക്കണ വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞു വയ്ക്കണം. ഇപ്പൊ നമ്മളിത് അരച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ പകുതി പേസ്റ്റ് നമുക്ക് മാറ്റിവെക്കാം. പകുതി പേസ്റ്റ് നമ്മൾ ഫിഷിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പൊ ഈ കൂട്ടില് നിങ്ങൾക്ക് തണ്ടൂരി മസാല വാങ്ങിക്കാൻ കിട്ടും. ആ മസാല ഇതിൽ കുറച്ച് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പൊ എൻ്റെ കയ്യിൽ അത് ഇല്ല. അപ്പൊ ഇതിന് ഓൾറെഡി നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഈ മസാല ഇതിലിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജില് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ആ സമയത്ത് നമുക്ക് ചാക്കോളൊക്കെ ഒന്ന് കത്തിച്ചുണ്ടാക്കണ്ടേ. അപ്പൊ ഇത് മറ്റു രീതിയിലും പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് വാഴയിലയില് പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൽ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഗ്രിൽ ചെയ്യാം. ഇതിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് ചാക്കോൾ വെച്ചിട്ട് ഗ്രിൽ ചെയ്യാം കേട്ടോ. ഫിഷ് അപ്പൊ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം അതിൻ്റെ ഇട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മള് അരച്ചെടുത്തതിന്റെ പകുതി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കടലമാവ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്യാം കേട്ടോ. ഈ മുഴുവൻ തൈര് വേണമെന്നില്ല, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഉപ്പ് നമ്മള് പിന്നെ ഇടുന്നില്ല എന്ന് വെച്ചാൽ നേരത്തെ അത്യാവശ്യം നമ്മള് മീനിൽക്കുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്, അത് കുറവാണ് എന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാം. ദേ ഇപ്പൊ ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തില് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മീനിന്റെ പുറത്ത് തേച്ച് നന്നായി പിടിപ്പിക്കണം. അപ്പൊ ഫിഷിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് വേവുള്ളൂ കേട്ടോ. ചിക്കൻ്റെ പോലെ ഒരുപാട് ടൈമൊന്നും വെക്കണ്ട, ടോട്ടൽ ഒരു 6-7 മിനിറ്റ് തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചാൽ മതി. അപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മാറ്റാം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയോ അല്ലെങ്കിൽ ബട്ടറൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.